രാജകുടുംബം തമ്മിലുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്. പുതുതായിട്ട് വന്നുള്ള ഗവൺമെൻറ് രാജകുടുംബം ട്രാവൻകൂറിലെ സർക്കാർ ചെയ്തിരുന്നതിൻ്റെ തുടർച്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ തുടർച്ചകൾ പല അമ്പലങ്ങളിലും അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അതൊരു കരാറാണ്. ട്രാവൻകൂർ യൂണിയൻ ഇന്ത്യൻ ട്രാവൻകൂർ എന്നുള്ള രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ ചില കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ലയിക്കുന്നത്. അതിൽ ദേവസ്വം പോലെയുള്ള അമ്പലങ്ങൾ പോലെയുള്ള അവിടെയുള്ള ഫണ്ട്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ജൂറിസ്ഡിക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ള കരാറിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ പിണറായി വിജയൻ കയറിയാലും അത് കാര്യങ്ങൾ തുടരേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അത് ടെക്നിക്കലാണ്, അതുകൊണ്ടാണ് പലതും അങ്ങനെ തുടരുന്നത്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ചില ക്ഷേത്രങ്ങളുടെ കാര്യത്തിലേക്ക് അങ്ങനെയുള്ള ഇത് ലീഗലി എടുത്ത് കളയാമോ എന്ന്, അത് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കരാർ റദ്ദാക്കാം, ഇത്ര വർഷം കഴിഞ്ഞിട്ട് പുതിയൊരു കരാർ കൊണ്ടുവരാം, അങ്ങനെയൊന്നും ആരും ശ്രമിച്ചു കാണുന്നില്ല. ഭീഷണി മുഴക്കുന്ന സംഘടനകളെ പോലും നിയമം മൂലം നിരോധിക്കുന്ന ഈ രാജ്യത്ത് മതം തന്നെ നിരോധിക്കുന്നതിന് എന്താണ് മാർഗം? അതൊരു ചോദ്യം. മതം നിരോധിക്കുക എന്നുള്ളതല്ല, ഈ സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാനം മതം നിരോധിക്കുക, മതവിശ്വാസത്തെ നിരോധിക്കുക എന്നുള്ളതല്ല. കാരണം വളരെ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു വിശ്വാസം നാളെ തൊട്ട് വേണ്ടാന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾ കരുതും അയാളുടെ എന്താ പറഞ്ഞൊരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയെപ്പോലെ അവൻ എന്തോ നഷ്ടപ്പെടും, അവൻ്റെ പാപ്പം എടുത്തുകൊണ്ട് പോയെന്നാണ് വരുന്നത്. ഇന്നലെ വരെ ഭയങ്കര സ്വസ്ഥതയായിരുന്നു, ഇന്നതില്ല, ഭയങ്കരമായിട്ട് മുറിവേറ്റവനെ മുറിവേറ്റ മൃഗമായി മാറും. അപ്പം ഇതൊക്കെ ഗ്രാജുവലായിട്ട് മാത്രമേ, ഞാൻ അൽബേനിയയുടെ ഉദാഹരണം വീണ്ടും പറയാം, മതം ഉണ്ടായിരിക്കുകയും അതൊരു കൾച്ചറലായിട്ട് തുടരുകയും, കൾച്ചറൽ ഉദാഹരണമായിട്ട് നമ്മൾ ജനിച്ചു വീഴുന്ന മതത്തിൻ്റെ കൾച്ചറലായിട്ടുള്ള ശേഷിപ്പുകൾ നമ്മളെല്ലാവരും ഉണ്ട്. ആഹാരത്തിൽ, ഭാഷയിൽ, വസ്ത്രധാരണത്തിൽ, ഭക്ഷണ രീതിയിൽ, രുചി, ഇതിനകത്തൊക്കെ ഉണ്ടാവും. അതെല്ലാം അങ്ങ് മാറ്റിക്കളയാം. ഞാനിപ്പോൾ ഇനി ഇന്ന മതമായതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കുമായിരുന്നു, ഇനി നാളത്തോട് ബിരിയാണി കഴിക്കില്ല, ഞാൻ എത്തിയിസ്റ്റായി മാറി, എൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മുണ്ട് ഇടത്തോട്ടാണ് കൊടുത്തിരുന്നത്, ഇനി എനിക്ക് വലത്തോട്ട് കൊടുക്കണം, ഞാൻ പുറത്ത് വന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളത് ശരിയാണ്, മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കുക. പക്ഷേ നിങ്ങളുടെ വഴക്കങ്ങളും നിങ്ങളുടെ ശീലങ്ങളും നിങ്ങളുടെ രുചികളും വസ്ത്രധാരണ രീതിയോ, നിങ്ങൾക്കറിയാവുന്ന ഭാഷ, സാഹിത്യം, ഗസലുകൾ ഇഷ്ടമായിരുന്നു, ഇനി ഞാൻ ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മതം അങ്ങനെ ഒരു പൂർണ്ണമായി അങ്ങ് വടിച്ചു കളയുക എന്നുള്ളതല്ല, ഈ ചിന്താശീലം മാറ്റുക എന്നുള്ള, മതം വെച്ചുകൊണ്ട് തന്നെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇംഗ്ലണ്ടിൽ ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും, ഹൗസ് ഓഫ് കോമൺസിനെക്കാട് വലിയ സഭയാണ് ഹൗസ് ഓഫ് ലോർഡ്സ്, ഹൗസ് ഓഫ് പി എസ് എന്ന് അതിന് പറയാറുണ്ട്. അവിടെ ഇന്ന് ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഒരു നിരീശ്വര രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. നിരീശ്വരം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതൊരു ഒരു കാര്യമില്ല, വലിയ വലിയ പള്ളികളും, ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ നോട്ടർഡാം പള്ളി കത്തി, ഫ്രാൻസിന് തീ പിടിച്ചെന്നാണ് മാക്രോൺ പറഞ്ഞു, ഫ്രാൻസിന് തീ പിടിച്ചെന്നാണ്. അവിടുത്തെ ആളുകൾ വിശ്വാസികളായിട്ടൊന്നുമല്ല, ഫ്രാൻസിലൊക്കെ പള്ളി പോക്കെന്ന് പറഞ്ഞാൽ 10% താഴെയാണ്, കത്തോലിക്ക മതമാണ്, ബ്ലഡി സെക്യുലറാണ്, ഫ്രാൻസാണ് സെക്യുലറിസത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് എക്സാമ്പിളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണുന്നത്. പക്ഷേ ഈഫൽ ടവർ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് നോട്ടർഡാമിലെ പള്ളിയെ കാണാനായിട്ട് പോകുന്നത്. അതൊരു ചരിത്രത്തോട് നിങ്ങളൊരു, യു ആർ ഹാവിങ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ഹിസ്റ്ററി, ഇല്ലല്ലോ, ഇവിടെ ചരിത്രവുമായൊരു ഹസ്തദാനമാണ്. നെപ്പോളിയൻ്റെ കാലഘട്ടമൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയെന്നിരിക്കും ആ പള്ളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ. അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ഈ ചില ആൾക്കാരുണ്ടല്ലേ, കൈ കഴുകുമല്ലോ, കൈ കഴുകുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാവും, വീണ്ടും കഴുകിയാലും കോടിക്കണക്കിനുണ്ടാവും. അങ്ങനെ എല്ലാ ബാക്ടീരിയകളെയും കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധമാവാനൊന്നും പറ്റില്ല. ഈ മതം മാറ്റണം, മതം പോകണമെന്നൊക്കെ പറയുമ്പോൾ അതിനെ മുച്ചൂടും നശിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മനുഷ്യനെ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന മാൻ ടു മാൻ റിലേഷൻഷിപ്പിൽ ദൈവവും പ്രേതവും അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹം ഉണ്ടാവണം, ഒരു പൗരസമൂഹം ഉണ്ടാവണം. അതിന് മതത്തെ മരിച്ചതുപോലെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല, കിടന്നോട്ടെ, ഒരു പള്ളിയുണ്ട് അത് കാണാം, പള്ളി നശിപ്പിക്കേണ്ട കാര്യമില്ല, അമ്പലം നശിപ്പിക്കേണ്ട കാര്യമില്ല, ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം കൊള്ളാം, എന്താണ് അത് കളയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും ഡിഷ്, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് ഒന്നും ഇനിയില്ല, കേക്കൊന്നുമില്ല, എടുത്ത് കളയണം, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മതം നിരോധിക്കുക എന്നുള്ളതല്ല, മതം നിയമപരമായി കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വ്യക്തിയുടെ സ്വകാര്യ തലത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന് മാറ്റിയത്, രാഷ്ട്രീയം വേറെ പോട്ടെ,
നിങ്ങൾ ആംബുലൻസിനകത്ത് മയക്കുമരുന്ന് കടത്താതിരിക്കുക, ആംബുലൻസ് അതിൻ്റെ വഴിക്ക് പോകുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർത്തും ജനവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ട് പോലും മതസംഹിതകൾക്ക് ഇപ്പോഴും സ്വയം പൊട്ടിത്തെറിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കാനാവുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ മതം എന്ന് പറഞ്ഞാൽ മാറുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിക്കുന്ന അടുത്ത പീക്കോ സെക്കൻഡിൽ, അല്ലെ അടുത്ത നാനോ സെക്കൻഡിൽ അവരൊരു സ്ഥലത്ത് ചെല്ലും. ആ സ്ഥലത്ത് മദ്യം ഒഴുകുന്ന ഒരു നദി ഉണ്ടായിരിക്കും. അധ്വാനിക്കണ്ട, 72 തരുണിമാർ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ സ്വർഗത്തിലെ മുഹമ്മദ് ഇതുവരെ എത്തിയിട്ടില്ല. മുഹമ്മദൊക്കെ ഇങ്ങനെ ചെക്ക് പോസ്റ്റിൽ കിടക്കുക. പക്ഷേ ദൈവത്തിൻ്റെ മാർഗത്തിൽ പൊട്ടിത്തെറിച്ചാൽ അപ്പോഴേ അവിടെ അഡ്മിഷൻ കിട്ടും. നേരിട്ട് ചെയ്യാതിരിക്കുമോ? മുഹമ്മദിന് പോലും കിട്ടാത്ത ഭാഗ്യം. ഇങ്ങനെ ആളുകൾ വിശ്വസിക്കുക. നിങ്ങൾക്കറിയാം, ഞാൻ ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അല്ലെങ്കിൽ പല പല ജീവികളുണ്ട്. ആ പൂച്ച, ആ എലിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ എലി എന്തിനാ പൂച്ചയുടെയൊക്കെ പോയി കളിക്കുന്നത്? എലി അല്ല, എലിയുടെ സോഫ്റ്റ്വെയർ അല്ല, മനുഷ്യൻ്റെ സോഫ്റ്റ്വെയർ അല്ല ഇവരിൽ വർക്ക് ചെയ്ത്. അല്ല, എങ്ങനെ കഴിയും? നിങ്ങളിപ്പോൾ ഇതൊരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ മറ്റുള്ളവരുടെ കഥയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ അടുത്ത് ചെന്നിരിക്കുന്നു, നിങ്ങൾ അവരെ നശിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ആ കൊച്ചു കുട്ടിയെ തലോടിയിട്ട് അവൻ കയറിപ്പോകുന്നു? അവിടെ വെച്ച് അവനങ്ങ് പൊട്ടിത്തെറിച്ചുവിടായിരുന്നു. കാരണം അതിനകത്തൊരു മതദർശനമുണ്ട്. ഈ കുട്ടികൾ ഇത്ര വയസ്സിന്, അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവരുടെ ഒരു ഏജ് ഉണ്ട്, അവർ സ്വർഗത്തിൽ തന്നെ ചെല്ലും എന്നൊരു ഏജ് ഉണ്ട്. പക്ഷെ അവർ മുസ്ലിം ആവണമെന്ന് തോന്നുന്നില്ലേ? ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് അങ്ങനൊരു സംശയമുണ്ട്. പക്ഷെ അവനത് ചെയ്തതിൽ ആരും മുതലാവില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടി മാത്രമേ മരിക്കുള്ളൂ, മുതലാവില്ല. പക്ഷെ പള്ളിയിൽ പോയിരിക്കുമ്പോൾ മുതലാവും. ഒരുപാട് പേരിങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഷാലോ എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു പത്രത്തിനകത്ത് അവരെഴുതിയിരിക്കുന്നൊരു കാര്യം, യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ കുട്ടികളെ എന്ന് ചോദിച്ചു. കുട്ടികളെല്ലാം പറഞ്ഞു യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞതും യേശു വിളിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു ഇസ്രായേലി ക്രിസ്ത്യാനി അയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു, യേശുവിന് വേണ്ടി ജീവൻ കൊടുത്ത കുട്ടികൾ അവരെന്നും സ്മരിക്കപ്പെടും. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കുക, കൊന്നാലും ചത്താലും ലാഭം എന്നുള്ള രീതിയിൽ മനുഷ്യർ ചിന്തിക്കുക. ഇതെല്ലാം രക്തസാക്ഷികളാണ്. ഇവരെല്ലാം ഫോട്ടോ വെച്ച്, ഇവരെല്ലാം പേര് വിളിച്ച് പല പള്ളികളിലും ഇപ്പോൾ അവരെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് വൈറസ്, വി ഹാവ് ടു ലിബറേറ്റ് ഫ്രം. അങ്ങനെ ലിബറേറ്റ് ചെയ്തെടുത്ത് മാത്രമേ പുരോഗതി ഉണ്ടായിട്ടുള്ളൂ, സാമ്പത്തിക പുരോഗതി ആയാലും കൾച്ചറലായിട്ടും. ഇത് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വസുദൈവ കുടുംബകം, ലോകാസമസ്ത സുഖിനോഭവന്തു തുടങ്ങിയ സങ്കല്പങ്ങൾ ഇന്ത്യൻ മതേതരത്തിൽ പ്രേരക ശക്തിയായിട്ടുണ്ടോ? ഇന്ത്യൻ മതേതരത്തിൽ ഇങ്ങനെയൊന്നും വന്നതല്ല. ഇന്ത്യൻ മതേതരത്തിൽ ഒരു വെസ്റ്റേൺ സാധനം തന്നെയാണ്, നെഹ്റു ഒക്കെയാണ്. നെഹ്റു ഇവിടെ നിന്നും എടുത്ത സാധനമല്ല, നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മതസൗഹാർദ്ദമാണ്, മതമൈത്രിയാണ്. എന്താണ് മതസൗഹാർദ്ദം, മതമൈത്രി? ഇപ്പോൾ അതാണ് ജോൺ ജാഫർ ജനാർദ്ദനൻ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹൗസിൽ കയറുമ്പോൾ പാർവതി, യേശു, മെക്കയുടെ പടം, മൂന്ന് പടം കൂടെ വെക്കും. ആ മുതലാളിയുടെ മതം ഏതാണെന്ന് അറിയണമെങ്കിൽ നടുക്കത്തെ ആയിരിക്കും അല്ലേ? അങ്ങനെ അതിനകത്തെല്ലാം ചിഹ്നം ഉണ്ടാവും നിനക്ക്. അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടി, ഒരു ക്രിസ്ത്യൻ കുട്ടി, ഒരു മുസ്ലിം കുട്ടി ഒരുമിച്ച് ഇരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരു മുള്ള, ഒരു മുക്രി, ഒരു പൂജാരി കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ മതേതരത്വമായിട്ട് തെറ്റിദ്ധരിച്ചത്. ഇതൊന്നും മതേതരത്വമല്ല, ഇതൊക്കെ മതസൗഹാർദ്ദം, മതമൈത്രി. എന്താണ് ഈ സാധനം? ഈ സാധനം എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൽ, ഒന്നിലധികം മതങ്ങളുള്ള ഒരു സമൂഹത്തിൽ ഏതൊരു മതത്തിനും അതിജീവിക്കണമെങ്കിൽ ഈ സാധനം വേണം. അതൊരു ബ്രിഡ്ജ് കോഴ്സാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 4-5 മതങ്ങളുണ്ടെന്നിരിക്കട്ടെ, ആ മതങ്ങൾ എന്താ ചെയ്യുക? കുറേ നാൾ ഒരു സംഘർഷം ഉണ്ടാവും, കുറേ കഴിഞ്ഞ് എന്ത് ചെയ്യും? ലഹള ഉണ്ടാവും, കുറേ കഴിഞ്ഞ് അവർ അടിക്കും, പരസ്പരം കൊല്ലും. പിന്നെ എന്ത് സംഭവിക്കും? അടി നിൽക്കും, കൈ കൊടുക്കും, സമാധാനം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മതമൈത്രി എന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞ് വീണ്ടും ഇതെല്ലാം നടക്കും. കൃത്യമായ ഇടവേളകളിൽ അടിയും യുദ്ധവും സമാധാനവും മതങ്ങൾക്കിടയിൽ ഉണ്ടാവും. മതമൈത്രി എന്ന് പറയുന്നത് മതത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ്, അല്ലാതെ നമ്മളുണ്ടാക്കുന്നതല്ല. നിങ്ങൾ മതക്കാരെയൊക്കെ പറഞ്ഞ് കൂട്ടി ആ നിങ്ങൾ അങ്ങനെ അടിക്കില്ല, അങ്ങനെ അടിക്കരുത് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന സാധനമല്ല. മതമൈത്രി നാച്ചുറലായിട്ടുണ്ടാവും, മതസൗഹാർദ്ദം നാച്ചുറലായിട്ടുണ്ടാവും.
ഏതെങ്കിലും ഒരു ഒരു ഇക്വേഷനിലായിരിക്കും. ഇപ്പോൾ ഇറാഖിലുള്ള മതമൈത്രി ആയിരിക്കില്ല ഇന്ത്യയിലുള്ള മതമൈത്രി. ഇറാഖിലുള്ള മതമൈത്രി ചിലപ്പോൾ ന്യൂനപക്ഷങ്ങൾ കുറേ താഴ്ന്നു കൊടുത്തിട്ടായിരിക്കും അതുണ്ടാവും. ഇന്ത്യയിൽ ചിലപ്പോൾ അങ്ങനെ താഴേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ലോകത്തെ ഏക ഭരണഘടന ഇന്ത്യയുടേതാണ്. കൻ യു ബിലീവ് ഇറ്റ്? ലോകത്ത് വേറെ എങ്ങുമില്ല അങ്ങനെ ഒരു ഒരു വ്യവസ്ഥയില്ല. വളരെ വ്യക്തമായ ഒരു സ്ലാൻഡ് ഉണ്ട് ആർട്ടിക്കിൾ 29:30 നിങ്ങൾ വായിച്ചു നോക്കൂ. സ്വന്തമായ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ടുള്ള അവിടെ ആളുകളെ നിയമിക്കാനായിട്ടുള്ള അവകാശം ലോകത്തൊരു ന്യൂനപക്ഷങ്ങൾക്കില്ല. അങ്ങനെ ഒരു ഭരണഘടന വേറെ എങ്ങുമില്ല. നമ്മൾ ആ രീതിയിൽ ഭയങ്കരമായ ഒരു അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 29:30 പ്രകാരം സ്വന്തം ഭാഷ ലിപി സംസ്കാരം ഇത് മൂന്നും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താനായിട്ടുള്ള അവകാശമാണ് മൈനോറിറ്റീസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ ഗ്യാപ്പിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും തഴച്ചു കൊള്ളുന്നത്. ഭാഷ ലിപി സംസ്കാരം മെഡിക്കൽ കോളേജ് അതൊക്കെ പോട്ടെ, അത് വേറെ ഒരു കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് ഞാൻ ഓർത്തുകൊണ്ട് തിരിച്ച് നിൽക്കാം. നിങ്ങൾ ഹൗസ് ഓഫ് ലോഡ്സ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ 725 സീറ്റുണ്ട്. അവിടെ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്ന 26 പേരെ കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തെ എത്തീസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര സെക്കുലർ ആയിട്ടുള്ള ഇത്ര പുരോഗമനമായ പരമായിട്ടുള്ള ഡോക്കിൻസിൻ്റെയൊക്കെ നാടായിട്ടുള്ള ഇംഗ്ലണ്ടിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത്, ഞാൻ ഇപ്പോഴും ഞാൻ പോകാൻ പോകുന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. വളരെ അവർ ദേ ഡോണ്ട് കെയർ അബൌട്ട് റിലീജിയൻ, അവർക്കതൊരു വിഷയമേ അല്ല. പക്ഷേ ഹൗസ് ഓഫ് ലോർഡ്സിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 26 ബിഷപ്പുമാർ ഇപ്പോഴും ഉണ്ട് അവിടെ. 26 ബിഷപ്പുമാരിങ്ങനെ തലയിലെ ആ ഒരു എന്തൊരു പറയുന്ന ഒരു വിങ്ക് ആ വെള്ളയപ്പം വെച്ചുകൊണ്ട് 26 ബിഷപ്പുമാർ നിൽക്കുകയാണ്. ഒരു റെലിക്കാണ്, ഒരു കൾച്ചറൽ റെലിക്കാണ്. അവരെ നിലനിർത്താണ്, അവർ സെക്കുലറാണ്. ദേ ആർ ബ്ലഡി സെക്കുലർ ആൻഡ് സ്റ്റിൽ ദേ പ്രിസേർവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്.